സൈനബ കൊലപാതകത്തിലെ ഒന്നാം പ്രതി സമദുമായി കോഴിക്കോട് പോലീസ് തിരൂരിൽ തെളിവെടുത്തു. സംഗമം ലോഡ്ജിലായിരുന്നു മണിക്കൂറിലേറെ നീണ്ട തെളിവെടുപ്പ്. അരുൺ പാർക്കിൽ ചേരുന്ന അരുൺ, ഈ ലോഡ്ജിൽ വെച്ചാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത് നടക്ക വിവരങ്ങൾ ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അവിടെ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. എന്തൊക്കെ വിവരങ്ങളാണ് പോലീസ് അവിടെ നിന്ന് തേടാൻ ഉദ്ദേശിക്കുന്നത്? സുഹേലെ, കോഴിക്കോട് വെള്ളിപ്പറമ്പ് സ്വദേശി സൈനബ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഒന്നാം പ്രതി സമദുമായി തിരൂരിലേക്ക് കോഴിക്കോട് കസബ സിഐയുടെ നേതൃത്വത്തിൽ എത്തിയത്. ഒന്നര ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി പോലീസ് സംഘം തിരൂരിലെ സംഘം ലോഡ്ജിലെത്തി. തുടർന്ന് ഒന്നര മണിക്കൂറോളം ഈ തെളിവെടുപ്പ് നീണ്ടുനിന്നു. ഗൂഡല്ലൂർ സ്വദേശി കൂട്ടുപ്രതി സുലൈമാനുമായി സമദ ഈ ലോഡ്ജിൽ വെച്ചാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. പോലീസ് പ്രധാനമായും ഇതിൽ നോക്കി അന്വേഷിച്ചത് എങ്ങനെയാണ് ഈ കൊലപാതകം നടത്താൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ഈ ലോഡ്ജിൽ വെച്ച് പ്ലാൻ ചെയ്തത്, അതെല്ലാം തന്നെ സമദിനോട് ആവർത്തിച്ച് ചോദിച്ചു. അതിനുശേഷം ഒന്നര മണിക്കൂറിന് ശേഷം ഇപ്പോൾ തിരൂരിൽ നിന്ന് അവർ കോഴിക്കോട്ടേക്ക് മടങ്ങിയിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഈ തെളിവെടുപ്പ് പൂർത്തിയായത്. കോഴിക്കോട് വെള്ളിപ്പറമ്പ് സ്വദേശിയായ സൈനബയെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇരുവരും കാറിൽ കയറ്റി താനൂരിലെത്തിച്ച് പിന്നീട് മുക്കത്ത് വെച്ചാണ് കൊലപാതകം ഉണ്ടായത്. എന്തായാലും ഈ രണ്ട് പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സുലൈമാൻ റിമാൻഡിലാണ്. ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള സമദുമായാണ് തിരൂർ നഗരത്തിലെ സംഘം ലോഡ്ജിലേക്ക് തെളിവെടുപ്പിനായി പോലീസ് എത്തിയത്. ശിരൺ പാർക്കിലാണ് വിവരങ്ങൾ.